ലീഗിന്റെ സ്ഥിതി എന്താ? ലീഗിന്റെ ഒരു കാര്യം പറയട്ടോ, ഒരു പുതിയ പരസ്യവാചക ലീഗിന് സ്വീകരിക്കാൻ പറ്റിയ സ്വീകരിക്കാം. ചന്ദ്രിക തേച്ചാൽ വെളുക്കും, ചന്ദ്രികയിൽ ഇട്ടാൽ വെളുപ്പിക്കും, അതൊരു പുതിയ പരസ്യവാചക. യഥാർത്ഥത്തിൽ നീരവ് മോഡി ഇന്ത്യ വിട്ടു പോകേണ്ട കാര്യമുണ്ടോ? നീരവ് മോഡിയും മേഹുൽ ചോക്സിയും വിജയ് മല്യയൊന്നും ഇന്ത്യ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവർ മലപ്പുറത്തെ ലീഗ് നേതാക്കന്മാരെ ബന്ധം സ്ഥാപിച്ച മതിയായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ പോയതിന്റെ പേരിലല്ലേ യഥാർത്ഥത്തിൽ സ്വിസ് ബാങ്കിന് പകരം നമുക്ക് ഭാവിയിൽ പുതിയ തലമുറ പഠിക്കും ചന്ദ്രിക, അവിടെ കൊണ്ട് നിക്ഷേപിച്ച മതി. ഇതല്ലേ അവസ്ഥ? ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഞാൻ പറയാം, എന്റെ ഓർമ്മയിൽ ലീഗ് അഞ്ചാറ് ജില്ലയിലുണ്ടേനു, നിയമസഭാ സാമാജികന്മാർ. 14-ാമത് നിയമസഭയിൽ ലീഗിന് എറണാകുളം കണ്ണൂർ നിയമസഭാ സാമാജികന്മാരുണ്ടായിരുന്നു, ഞങ്ങളെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇപ്പൊ ലീഗുള്ളത് 3 ജില്ലയിലാ. ഞങ്ങളൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു, 2031-ഓടുകൂടി ലീഗിന്റെ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആക്കി മാറ്റും. ഒരു സംശയവും വേണ്ട. അടുത്ത ഘട്ടം 2026-ൽ ഞങ്ങൾ കോഴിക്കോട്ടും കാസർകോട്ടും അക്കൗണ്ട് ക്ലോസ് ചെയ്യും. 2031-ഓടുകൂടി സീറോ ബാലൻസ് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ മുസ്ലിം ലീഗിന് ഞങ്ങൾ കേരളത്തിൽ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോ കേട്ടത് എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം ലീഗിനെ എടുത്ത് ചെവറിലൊട്ടിച്ച ഒരു പ്രസംഗമാണ്. നിയമസഭയിലെ ഈ പ്രസംഗം കേട്ടിട്ട് എങ്ങനെയാണ് ലീഗ് നേതാക്കന്മാർക്ക് അവിടെ തലയിൽ തുണിയിടാതെ ഇരിക്കാൻ പറ്റിയെന്ന് തോന്നിപ്പോവുകയാണ്. തൊലി ഉരിച്ചെടുത്ത് കളഞ്ഞില്ലേ? എന്തൊരു പ്രസംഗമാണ്! ലീഗിനെ ഇത്രയും നല്ല രീതിയിൽ വിമർശിക്കാൻ, അല്ലെങ്കിൽ നല്ല ഭാഷയിൽ അവരുടെ കൊള്ളരുതായ്മകളെ വലിച്ചു തുറന്നു കാട്ടാൻ ഷംസീർ എടുത്ത ആ സമയം എന്ന് പറയുന്നത് അവരെ പൊതുജനങ്ങൾക്കിടയിൽ ഈ പ്രസംഗം എത്തിക്കഴിഞ്ഞാൽ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പ്രസംഗം വൈറലായി മാറിയത്. അമ്മാതിരി തേച്ചൊട്ടിക്കലാണ് നിയമസഭയിൽ കണ്ടത്. ഷംസീറിനെ പോലുള്ള വ്യക്തികൾ ഇത്തരത്തിൽ മുതിർന്നാൽ, പ്രത്യേകിച്ച് മുസ്ലിം പേരാണ്, അപ്പോ അവർ പറയുമ്പോൾ ഒരു ഞമ്മന്റെ ആളാണ് പറയുന്നത്, കുറച്ചെങ്കിലും അവരോടൊരു ദയാദാക്ഷിണ്യം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്ത് ചെയ്യാൻ? ഒരു തരത്തിലുള്ള ദേഹയും കൊടുത്തിട്ടില്ല, വലിച്ചു കയറി ചെവരിലൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കൊള്ളരുതായ്മകൾ അപ്പാടെ തുറന്നു കാട്ടുന്ന ഒരു പ്രസംഗമായിരുന്നു ഷംസീർ നിയമസഭയിൽ നടത്തിയത്. ഇതൊക്കെ കേട്ടിരിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്? പുറം കൊള്ളുന്നുണ്ടായിരിക്കും ലീഗിലെ നേതാക്കന്മാരുടെ കാര്യം. അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അമ്മാതിരിയാണ്. ലീഗിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ അവർക്കിപ്പോൾ വിനയാകുന്നുണ്ട്. അതായത് അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് ഷംസീർ വെല്ലുവിളിച്ചിട്ടുണ്ട്. 2031-ഓടുകൂടി കേരളത്തിൽ ലീഗിന്റെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് ഷംസീർ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ ലീഗിന് മുമ്പ് സാന്നിധ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മലബാർ മേഖലയിലായിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. പല മേഖലകളിലും അവർക്കുണ്ടായിരുന്ന അക്കൗണ്ടുകൾ പയ്യെ പയ്യെ പൂട്ടിച്ച് ഏറ്റവും ഒടുവിൽ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് പി രാജീവ് പൂട്ടിച്ച് കയ്യിൽ കൊടുത്തതോടുകൂടി മലബാർ മേഖലയിലേക്ക് അവർ ചുരുങ്ങുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ 1-2 സീറ്റ് പിടിച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലീഗിനുള്ളത്. അതിപ്പോ 15 ചുരുങ്ങിയിട്ടുണ്ട്. അടുത്ത തവണ 2 ജില്ലയും കൂടി കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലീഗ് പിന്നെയും ഷംസീറിന്റെ നാവ് പൊന്നാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. ഒരുപക്ഷെ അന്ന് ഷംസീർ നിയമസഭയിൽ ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന വാചകങ്ങൾ എല്ലാ കാലവും നിയമസഭയുടെ രേഖകളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം ലീഗ് നേതൃത്വത്തിന്റെ നെഞ്ചിടുപ്പ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് പരിശോധിച്ചാൽ ഒരു കണക്കിന് കൃത്യമായി ബോധ്യപ്പെടും. 22 18 ഇപ്പോൾ 15. ഈ രീതിയിൽ ലീഗ് പിന്നോട്ട് പോകുമ്പോൾ അത് ഈ പറയുന്ന ജില്ലകളിലെല്ലാം നേട്ടമുണ്ടാകുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളതും വസ്തുതയാണ്. മലപ്പുറം പോലൊരു പൊന്നാപുരം കോട്ടയെല്ലാം ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്വാധീനമുണ്ടായിക്കഴിഞ്ഞു. ലീഗിന് എതിർ ശബ്ദമില്ലാതിരുന്ന ഈ ജില്ലകളിൽ പോലും ഇപ്പോൾ അവർക്ക് എതിർ ശബ്ദമുണ്ട്. ലീഗിന് മാത്രം മന്ത്രിമാരുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് മന്ത്രി ഉണ്ടാകുന്നു, ഒന്നല്ല 2-ാമത്തെ മന്ത്രി അവിടെ ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഇപ്പോൾ ഷംസീറിന്റെ വാക്ക് പൊന്നാകാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പിണറായി വിജയനാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോ യൂത്തിന്റെ ഒരു പ്രമുഖനായ ലീഡർ ലീഗിനോട് വെല്ലുവിളിച്ച് പറയുന്നു 2031-ഓടുകൂടി നിങ്ങളുടെ കച്ചവടം ഇവിടെ പൂട്ടാൻ പോകുന്നു എന്നുള്ളത്. ആ പറച്ചിൽ ഒരുപക്ഷെ ലീഗ് നേതൃത്വം പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ വലിയ മറുപടി പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയ ആശങ്കയ്ക്ക് വഴിയുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്.